ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നക്ഷത്രങ്ങളുടെ 27 നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ പറഞ്ഞു, അതുപോലെ ബിസിനസ്സിന് അനുകൂലമായിരിക്കുന്ന രാശിക്കാരുടെ കാര്യം പറഞ്ഞു. ഇങ്ങനെ നക്ഷത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ അനുഭവ ഗുണങ്ങളെക്കുറിച്ചുമുള്ള വിഷയങ്ങളാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ 27 നക്ഷത്രങ്ങളിൽ ഒരു 9 നക്ഷത്രങ്ങൾക്ക് വളരെയധികം ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രങ്ങളാണെന്ന് പറയപ്പെടുന്നുണ്ട്. വളരെ ധനഭാഗ്യങ്ങളും അതുപോലെ ലോട്ടറി, ഊഹക്കച്ചവടം ഇതിലൊക്കെ വിജയിക്കാൻ കഴിയുകയും ചെയ്യുന്ന നക്ഷത്രങ്ങളാണെന്നാണ് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നത്. വ്യാഴം, ശുക്രൻ, രാഹു എന്നീ ഗ്രഹങ്ങളാണ് ഈ ധനലാഭവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിൽ രാഹുവിന് വളരെയധികം ഒരു പ്രത്യേകതയുണ്ട്. ഒരാളെ പെട്ടെന്ന് പണക്കാരനാക്കാനും അതുപോലെ തന്നെ പാവപ്പെട്ടവരാക്കാനും ഈ രാഹുവിന് പ്രത്യേകത ഉണ്ടെന്നുമാണ് പറയപ്പെടുന്നത്. ഇത് ഈ നാളുകാരുടെ പൊതുവായ ഒരു ഫലങ്ങളാണ്. ഇവരുടെ ഗ്രഹനിലയും ഇത് നമുക്ക് പ്രാധാന്യത്തോടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം 2-ലോ 11-ലോ അല്ലെങ്കിൽ ഗുരുവോ രാഹുവോ ഉച്ചസ്ഥനായിട്ടോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകും എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ ലഗ്നത്തിൽ നിന്നും 11-ാം ഭാവത്തിലാണ് ഈ ഗ്രഹങ്ങൾ വരുന്നതെങ്കിൽ, അതായത് ശുക്രൻ, വ്യാഴു, രാഹു എന്നിവ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകും എന്ന് പറയണം. ഈ പാപഗ്രഹങ്ങളുടെ നോട്ടമില്ലെങ്കിലും ലോട്ടറി ഭാഗ്യം ഉണ്ടാകും എന്ന് പറയും. ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ ദശയിലോ അപഹാരത്തിലോ ആണ് അവർക്ക് ഈ അപ്രതീക്ഷിതമായ പണലബ്ധിക്ക് സാധ്യത ഉണ്ടാകുക എന്ന് പറയണം. ജനന സമയം നന്നായാൽ മറ്റു നക്ഷത്രക്കാർക്കൊക്കെ ഇതേപോലുള്ള ഫലങ്ങളുണ്ടാവും. അത് ഈ ശുക്രനും വ്യാഴവും ഒക്കെ ഗ്രഹനിലയിൽ ഉച്ചത്തിലാകുക, അനുകൂലമായ സ്ഥിതിയിലൊക്കെ വരിക, രാജയോഗപ്രദമായിട്ട് നിൽക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും ധനപരമായ ഗുണങ്ങൾ ലഭിക്കാറുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് ഈ നക്ഷത്രങ്ങളും നോക്കാം. ആദ്യം നമ്മൾ രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ രോഹിണി നക്ഷത്രക്കാർ പൊതുവേ തൊഴിൽപരമായിട്ട് വളരെയധികം ശോഭിക്കുന്നവരാണ്. കൂടാതെ പെട്ടെന്ന് ഇവർക്ക് ഈശ്വരാനുകൂല്യം വന്നു ചേരുന്നവരുമാണ്. ഇവരുടെ നക്ഷത്രനാഥൻ ചന്ദ്രനും ഗ്രഹനാഥൻ ശുക്രനുമാണ്. അതുകൊണ്ട് തന്നെ ധനഭാഗ്യത്തിന് ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം അർഹതയുണ്ടെന്ന് പറയാം. പൊതുവേ വിവാഹശേഷമാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുക എന്ന് പറയപ്പെടുന്നുണ്ട്. തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിന് രോഹിണിക്കാർ ഉത്രട്ടാതി നക്ഷത്രമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നാണ് പറയപ്പെടുക. ഈ രോഹിണി നക്ഷത്രക്കാരി തന്നെ ഈ ഗ്രഹനിലയിൽ ഈ ശുക്രനൊക്കെ നീചത്തിൽ പോവുകയും വ്യാഴാനുകൂല്യം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗ്യാനുഭവം ലഭിക്കാതെ വരുന്നത്. പിന്നീട് 27 നക്ഷത്രങ്ങളിൽ 15-ാമത്തെ നക്ഷത്രമായ ചോതിയാണ്. ചോതിയുടെ നക്ഷത്രാധിപൻ രാഹുവാണ്, അതുപോലെ രാശിയാധിപൻ ശുക്രനാണ്. ഇവ രണ്ടും അപ്രതീക്ഷിതമായ ഭാഗ്യത്തിന് സഹായിക്കുന്ന ഗ്രഹങ്ങളാണ്. ശുക്രൻ്റെയും രാഹുവിൻ്റെയും സംയുക്തമായ സ്വഭാവം ഇവരിൽ കാണാനും കഴിയും. പൊതുവേ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ് ഈ ചോതി നക്ഷത്രക്കാർ എന്നാണ് പറയപ്പെടുക. ഇവർക്ക് പല വിധത്തിലുള്ള ധനലാഭവും ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും. രാഹു പ്രീതികരമായ കർമ്മങ്ങൾ ഇവരനുഷ്ഠിക്കുന്നത് ഇവർക്ക് വളരെയധികം ഗുണമുണ്ടാക്കും. പിന്നീട് വസുപഞ്ചക നക്ഷത്രമായ ചതയമാണ്. ചതയത്തിന് 25 നക്ഷത്രങ്ങളിൽ 24-ാമത്തെ സ്ഥാനമാണുള്ളത്. നക്ഷത്രാധിപൻ രാഹുവും രാശിയാധിപൻ ശനിയുമാണ്. വിജയം കണക്കാക്കുന്ന 11-ാം രാശിയിലാണ് ഈ ചതയം നിലനിൽക്കുന്നത്. ഇത് ധനുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഭൂമിലാഭം, ഗ്രഹലാഭം, ധനലാഭം, വാഹനഗുണം എന്നിവയ്ക്കുള്ള എല്ലാ ഭാഗ്യവും ഈ ചതയ നക്ഷത്രക്കാർക്ക് വളരെയധികം കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. ചതയ നക്ഷത്രത്തിൽ ഈ രാഹുപൂജയൊക്കെ നടത്തുകയും രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുകയൊക്കെ ചെയ്താൽ ഇവർക്ക് വളരെയധികം ഗുണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് പൂരാടം നക്ഷത്രക്കാരാണ്. ഇവരുടെ രാശ്യാധിപൻ ഗുരുവും നക്ഷത്രാധിപൻ ശുക്രനുമായതുകൊണ്ട് അധ്യാപകൻ്റെയും ആചാര്യൻ്റെയും സംയുക്ത ധർമ്മം ഇവരിൽ കാണാൻ കഴിയും. അപ്രതീക്ഷിത ധനഭാഗ്യമുള്ള മറ്റൊരു നക്ഷത്രമാണിത്. രാശ്യാധിപനായ ഗുരുവും നക്ഷത്രാധിപനായ ശുക്രനും ധനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട്
ഇത് വളരെ ഭാഗ്യമായിട്ടവർക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. പൂരാളം നിലകൊള്ളുന്നത് ഭാഗ്യരാശിയായിട്ടുള്ള 9-ലാണ്. ഇതും വളരെ അനുകൂലമായിട്ടുള്ള ഫലം അവർക്ക് ചെയ്യും. ധനഭാഗ്യമുള്ളവരാണെങ്കിലും സ്വല്പം ധൂർത്ത് കൂടുതലുള്ള ആൾക്കാരാണ്. അതവർക്ക് പലപ്പോഴും തിരിച്ചടിയാകാൻ സാധ്യതയാകാറും പതിവുണ്ട്. പൂരം നക്ഷത്രക്കാരാണ് പിന്നീടുള്ളത്. അവർ മൃഗരാജനായ സിംഹമാണ് അവരുടെ പ്രതീകം. ചിങ്ങൻ രാശിയിലാണ് ഈ പൂരം നക്ഷത്രക്കാരുടെ ജനനം. ഈ രാശ്യാധിപനായ സൂര്യൻ്റെ തേജസ്സും നക്ഷത്രാധിപനായ ശുക്രൻ്റെ സൗന്ദര്യവും ആകർഷണീയതയും ഇവരിലുണ്ട്. നക്ഷത്രനാഥൻ ശുക്രനായതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യം ഇവർക്ക് വന്നു ഭവിക്കാനിടയുണ്ട്. വിവാഹശേഷമായിരിക്കും ഇവർക്ക് കൂടുതൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുക എന്ന് പറയപ്പെടും. ഏത് തരത്തിലുള്ള തടസ്സവും തട്ടി നീക്കിയവർക്ക് മുന്നേറാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ശുക്രൻ്റെ സ്വാധീനം കൊണ്ട് ഭൗതിക സുഖങ്ങളിൽ വളരെ ആകൃഷ്ടരായിരിക്കുകയും ചെയ്യും. ചന്ദ്രനെ, രാഹു, ശനി എന്നീ ദശാകാലങ്ങൾ അവർക്ക് ഗുണകരമല്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ കാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യും. പിന്നീട് ഭരണി നക്ഷത്രക്കാർക്കും ഈ ധനഭാഗ്യത്തിന് യോഗമുള്ളവരാണ്. മേടൻ ജന്മരാശി ആയതുകൊണ്ട് ചൊവ്വയുടെ ഒരു സ്വഭാവവിശേഷമായിട്ടുള്ള പട്ടാള സ്വഭാവമൊക്കെ ഇവരുടെ മനസ്സിനും പെരുമാറ്റത്തിനുമൊക്കെ ഉണ്ടായിരിക്കും. ഭദ്രകാളി പ്രധാനമായ നക്ഷത്രമാണ് ഈ ഭരണി. സ്വപ്രയത്നത്താലുള്ള പല അനുഭവങ്ങളാണ് ഇവർക്ക് വളരെയധികം ഇഷ്ടവും. ഇവരുടെ നക്ഷത്രനാഥനായ ശുക്രൻ ധനവുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ്. ഇവർക്കും വിവാഹശേഷം വളരെ ഉയർച്ചയും ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാർക്ക് പിതാവിൽ നിന്നുള്ള ആനുകൂല്യം കുറവായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. കാരണം 9-ാം ഭാവാധിപൻ ഗുരുവും നക്ഷത്രാധിപൻ ശുക്രനും തമ്മിലുള്ള ശത്രുതയാണ് ഇതിന് കാരണം. 30 വയസ്സിന് ശേഷം 50 വയസ്സ് വരെയുള്ള കാലം വളരെ അഭൂർദ്ധികരവുമായിരിക്കും ഇവർക്ക്. വളരെയധികം സാമ്പത്തിക അഭൂർദ്ധി ഇക്കാലത്തവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് വിശാഖ നക്ഷത്രവും വളരെ നല്ല ഗുണപ്രദമായ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ രാശിചക്രത്തിൽ തുലാൻ രാശിയിലെ 3 പാദങ്ങളും വൃശ്ചികത്തിൽ 4-ാം പാദവും വരുന്നുണ്ട്. അതിനാൽ തുലാക്കൂറുകാർക്ക് രാശ്യാധിപൻ വ്യാഴം തന്നെയാണ്. തുലാക്കൂറുകാരിൽ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനവും വൃശ്ചികക്കൂറുകാരിൽ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും സംയുക്ത സ്വഭാവവും കാണാൻ കഴിയും. രാശിനാഥൻ വ്യാഴവും നക്ഷത്രനാഥൻ ശുക്രനുമാണ്. ഇതിവർക്ക് ഭാഗ്യഫലങ്ങൾ നൽകുന്നുണ്ട്. വിശാഖത്തിൻ്റെ 3 പാദവും തുലാൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ഇവർക്ക് ധനലാഭത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ധനസംബന്ധമായ കാര്യങ്ങളിൽ കരുതലോടെ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും ഈ വിശാഖ നക്ഷത്രക്കാർ എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് പുണർദ നക്ഷത്രക്കാരാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മനക്ഷത്രമാണ്. അവർക്ക് വ്യാഴ അവരുടെ നക്ഷത്രനാഥൻ തന്നെയാണ്. ഇത് ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നു. ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യതയുള്ളവരാണവർ. ബാല്യകാലത്തിൽ ക്ലേശം അനുഭവിക്കുമെങ്കിലും ഭാവിയിലവർ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഉന്നതിയിലെത്താറുണ്ട്. ഇവർ ഒരു കാര്യത്തിലും എടുത്തിയാട്ടം കാണിക്കുകയില്ല, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ. പൊതുവെ ധനപരമായി ഇവർ ഇടത്തക്കാരായിരിക്കുമെങ്കിലും അപ്രതീക്ഷിതമായിട്ടായിരിക്കും അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകാറ്. പിന്നീടുള്ളത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ 3 പാദവും സ്ഥിതി ചെയ്യുന്നത് കുംഭൻ രാശിയിലാണ്. ഇത് 11-ാം രാശി ആയതുകൊണ്ട് സാമ്പത്തികമായിട്ട് വളരെയധികം ഗുണം ചെയ്യും. വ്യാഴമാണ് ഇവരുടെ നക്ഷത്രനാഥൻ. ഇതും ധനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ബിസിനസ് സംബന്ധമായിട്ട് ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന നക്ഷത്രമാണ് പൂരുരുട്ടാതി. ആഡംബര വസ്തുക്കളിൽ അവർ താല്പര്യമുള്ളവരാണ്. അതുപോലെ മിതവ്യയത്തോട് മാത്രമേ പണം ചെലവഴിക്കുകയുള്ളൂ. ശനിയാണ് ഇവരുടെ ഉന്നതിക്കും അധപതനത്തിനും കാരണം. പൂരുരുട്ടാതി കുംഭരത്നമായതിനാൽ ഏറ്റവും ശുഭഗ്രഹം ശുക്രനാണ്. ജാതകത്തിൽ ശുക്രന് ബലമുണ്ടെങ്കിൽ വളരെയധികം അവർക്ക് ഗുണഫലം ലഭിക്കുകയും ചെയ്യും. ഈ 9 നക്ഷത്രക്കാർക്കും വളരെയധികം ഭാഗ്യാഭൂർദ്ധി ലഭിക്കാവുന്നതായിട്ടുള്ള ആൾക്കാരാണ്. പിന്നീട് ഇവരുടെ കുടുംബപരമായിട്ടൊക്കെ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ജനന സമയം പല ഗ്രഹങ്ങളും നീചത്തിലൊക്കെ പോവുകയൊക്കെ ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള ഗ്രഹനില മോശമാവുകയൊക്കെ ചെയ്യുന്നവർക്കാണ് ഇതിൽ ഗുണഫലം കിട്ടാതെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് വേണ്ടവണ്ണം നല്ല രീതിയിലുള്ള ജ്യോതിഷ കൺസൾട്ടേഷൻ നടത്തി പരിഹാരം കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഉയർച്ച
ജീവിതത്തിൽ കിട്ടും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗങ്ങൾ, ലോട്ടറി ഭാഗ്യങ്ങൾ, അതുപോലെ ഊഹക്കച്ചവടങ്ങളിലുള്ള വിജയങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങളും ഇവർക്ക് ലഭിക്കാനും ഇടയുണ്ടാവും. പിന്നീട് എൻ്റെ ഈ യൂട്യൂബിൽ ധാരാളം കമൻറ്റുകളും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമുക്ക് ഈ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയേണ്ടവർ അത് വളരെ അത്യാവശ്യക്കാർ മാത്രം, ചിലരൊക്കെ ഒരു ഇത് ഒരു സീരിയസ് ആയിട്ട് എടുക്കാറില്ല ജ്യോതിഷത്തെ. അവർ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ പല പല വിഷയങ്ങൾ, ആവശ്യമില്ലാത്ത വിഷയങ്ങളിലായിരിക്കും അവരുടെ ചിന്ത പോകുന്നത്. വളരെ അത്യാവശ്യക്കാർക്ക് ആണ് നമ്മളിതുകൊണ്ട് പ്രയോജനം ഉണ്ടാകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത് കമൻറ്റ് ബോക്സിലിടാതെ എനിക്ക് വാട്സപ്പിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അവർക്ക് സമയം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കാര്യം നമുക്കും ഈ വളരെയധികം തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ലിമിറ്റിൽ കൂടുതൽ ഒരു ദിവസം നമുക്ക് നോക്കാനും ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാനും കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇപ്പം തന്നെ ഈ മാസം കുറേയേറെ ഡേറ്റുകൾ ബുക്കിംഗ് ആയിക്കിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബുക്ക് ചെയ്തേക്കുന്നവർക്ക് ആ പറയുന്ന സമയത്ത് തന്നെ വിളിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീടില്ലെന്നുണ്ടെങ്കിൽ വേറെ സമയം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ആവശ്യം വളരെ അത്യാവശ്യമുള്ള ആൾക്കാർ നമ്മൾ കമൻറ്റിലിടാതെ അവരെ വാട്സപ്പിൽ തന്നെ അവരുടെ ആവശ്യം എഴുതി ചോദിക്കുന്നതായിരിക്കും വളരെ സൗകര്യമായിട്ടിരിക്കുക. അല്ലെങ്കിൽ ഇതിനെല്ലാം ഞാൻ വീണ്ടും വാട്സപ്പിലിടുക എന്ന് കമൻറ്റ് ചെയ്യേണ്ടതായിരിക്കുന്ന ഒരവസ്ഥയും കൂടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വാട്സപ്പിൽ തന്നെ എഴുതി അയക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി അതനുസരിച്ചിട്ട് എഴുതിയിടാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും നമസ്കാരം.